ലക്ഷക്കണക്കിന് വിശ്വാസികൾ കാതോർത്തിരിക്കുന്ന ബദർ ചരിത്രം അല്ലേ? അതിന്റെ ഇടയ്ക്ക് നെറ്റ് ഇങ്ങനെ മിസ്സായതാണ്. എന്താ ചെയ്യാൻ? നെറ്റ് ഇങ്ങനെ നമ്മളെ സാറല്ല. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇന്നലെ നമ്മള് ബദരീങ്ങളെ കുറിച്ചിട്ട് ബദർ ചരിത്രത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ബദർ ഉണ്ടായതിന്റെ കാരണം, ബദർ ഉണ്ടാവാനുള്ളൊരു കാരണം അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. നേരെ സ്വഹാബത്താരും ബദറിലേക്ക് അങ്ങോട്ട് ഓടി ചെന്നക്കല്ല, നേരെ ബദർ ഉണ്ടാവാൻ വേണ്ടി ഓടി ചെന്നക്കല്ല. അതൊരു യുദ്ധം എന്ന ലക്ഷ്യം വെച്ച് പോയിട്ടേയില്ല. പക്ഷേ എങ്ങനെ പിന്നെ ബദർ ഉണ്ടായ, അതിനുള്ള സാഹചര്യങ്ങൾ എന്താണ്, അത് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് അനുഭവിച്ച വിഷമങ്ങളും പീഡനങ്ങളും സങ്കടങ്ങളൊക്കെ, ഇന്നലെ മക്കയിൽ നിന്ന് അനുഭവിച്ച സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇനി നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ഇനി സമയം ചെലവഴിക്കുന്ന നേരെ വിഷയത്തിലേക്ക് വരികയാണ്. അസർ ബാങ്ക് കൊടുക്കലോടുകൂടി ഇൻഷാല്ലാ നിൽക്കും ചെയ്യും. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം മദീനയിലേക്ക് പാലായനം ചെയ്തു അല്ലേ? മദീനയിലേക്ക് പാലായനം ചെയ്തു. മഹാന്മാരായ സ്വഹാബത്തുണ്ട്. ഓരോ സ്വഹാബത്തിനും ഘട്ടം ഘട്ടമായി മദീനയിലേക്ക് പറഞ്ഞു വിട്ടു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാതായതിന് ശേഷം ഫാത്തിമ ബീബി മദീനത്തേക്ക് പോയ ചരിത്രം റമദാനിലാവിന്റെ കുടുംബങ്ങൾ കണ്ണീര് തുടച്ച് കേട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഫാത്തിമ ബീബി മദീനത്തേക്ക് വന്ന ചരിത്രം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങൾ മദീന എത്തിയ ചരിത്രം കണ്ണീരോടെ നിങ്ങൾ അത് കേട്ടതാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനത്ത് പോയി. സ്വന്തം കൂടപ്പറപ്പേ, സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം കൂട്ടുകാരിൽ നിന്ന് കുത്തുവാക്കുകൾ കണ്ടി വന്നപ്പോൾ കൂടെ നടന്ന് തോളത്ത് കൈയിട്ട് നടന്ന സ്വന്തം നാട്ടുകാരെ മുത്തുനബി എതിർത്തപ്പോൾ, സ്വന്തം നാട്ടുകാരെ എതിർക്ക എന്നുള്ളത് മുത്തുനബിയുടെ കാലം മുതലേ ഉണ്ട്. സ്വന്തം കൂടെ നടന്നവരെ തോളത്ത് കയറിയിട്ട് ചെവികടിക്ക എന്നുള്ളത് മുത്തുനബിയുടെ കാലം മുതലേയുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് കരുതി നമ്മൾ വിഷമിക്കണ്ട. സ്വന്തം നാട്ടുകാരെ എതിര് നിന്നു എന്ന് കരുതി വിഷമിക്കണ്ട. സ്വന്തം നാട്ടിലെ ചില ആളുകൾ നിങ്ങൾക്കെതിരാണെന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് പീഡനങ്ങളും വിഷമങ്ങളും കുത്തുവാക്കുകളും ചീത്തവാക്കുകളും ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഏറ്റെടുത്തു, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ഏറ്റെടുത്തു, അല്ലാഹുവിന്റെ റസൂലിനെ. അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോയ രംഗം കണ്ണീരോടെയാ പോയത്. കണ്ണീരോടെയാ മുത്തുനബി പോയത്. ഒരു ബദർ ഉദ്ദേശിച്ചിട്ടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ കഅബ ആലയത്തിന്റെ പരിസരത്തി എന്ന് പൊട്ടിക്കരഞ്ഞില്ലേ, കഅബ പോവുകയാണ്, കഅബ എന്നോട് വിരോധമില്ല, എന്നോട് വെറുപ്പില്ല, നിന്നെ എപ്പോഴും എനിക്ക് സ്നേഹമാണ്, നിന്റെ സമീപത്ത് വരുമ്പോ എനിക്ക് വല്ലാത്ത മഹബത്താണ്, എനിക്ക് വല്ലാത്ത ഈമാനാണ്. പക്ഷേ നാട്ടുകാരെ പലരും എനിക്കെതിരെ നിൽക്കുന്നു, ഇവര് ഖുറൈശികൾ ഇവർ എനിക്ക് എതിരെ നിൽക്കുന്നു എന്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി. എനിക്ക് അല്ലാഹു ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ജനങ്ങൾക്ക് പ്രബോധനം നടത്തലാണ്. പ്രബോധനം നടത്തണമെങ്കിൽ എനിക്ക് ചിലപ്പോ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. കാരണം അവിടെ അസൂയാലിക്കളാണ്, അവിടെ ശത്രുക്കളാണ്, ചുറ്റും ശത്രുക്കൾ മാത്രമാണ്. അതുകൊണ്ട് സ്വഹാബത്തെ, അതുകൊണ്ട് എന്റെ ദീനീ പ്രബോധനത്തിന്റെ സുഖമായ നിലനിൽപ്പിന് വേണ്ടി ഞാൻ നാടുവിടുകയാണെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് മാറി പരിശുദ്ധമായ മദീനയുടെ മണ്ണിലേക്ക് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാർക്ക് വലിയ സന്തോഷമായി. തൊല്ലങ്ങൽ മദറോ അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റോ അലൈനാ മദഅലില്ല റീദാഇ മർഹബ യാ നൂറൈനി മർഹബ ജദ്ദൽ ഹുസൈനി മർഹബ അഹ്ല വസഹ്ല മർഹബ യാ ഖൈറദാഇ.
മദീനക്കാരെ സ്വാഗതം ചെയ്തു, നബിയേ വെൽക്കം യാ റസൂലല്ലാഹ്, ഇങ്ങോട്ട് വരൂ നബിയേ, ഇവിടെ നിങ്ങളെ ചീത്ത പറയാൻ ആരുമില്ല, ഇവിടെ നിങ്ങളെ കുറ്റം പറയാൻ ആരുമില്ല, തങ്ങൾ ഇവിടെ നിന്നോളി, തങ്ങൾക്ക് വീട് വേണോ വീട് തരാം, തങ്ങൾക്ക് എന്താ വേണ്ടത് തങ്ങൾ പറഞ്ഞാ മതി. മദീന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനത്തിന്റെ നാടായില്ലേ പ്രിയപ്പെട്ടവരെ. മദീനക്കാർ എന്തൊരു സന്തോഷത്തെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചത്. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, എന്തൊരു സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് മദീനക്കാരെ സ്വീകരിച്ചത്. അല്ലാ മുത്തുനബി മദീനത്തെത്തി. ചരിത്രം പറയുന്നുണ്ട് ഓരോ സ്വഹാബത്തും മദീനത്തെത്തിയിട്ടുണ്ട്. മദീനത്ത് പോകുമ്പോ കുറേ ചരിത്രങ്ങളുണ്ട്, അതൊക്കെ ഇൻഷാല്ലാ കഥ പറയുന്ന മദീന നമുക്ക് ഇൻഷാല്ല വിഷയം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മദീനയുടെ ചരിത്രങ്ങൾ പറയാം. മദീനത്ത് പോയപ്പോ എന്തെല്ലാ രസകരമായ ചരിത്രങ്ങൾ മദീന നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബദറിലേക്ക് വരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മദീനത്തെത്തി. മദീനത്തെത്തിയപ്പോ ആളുകളൊക്കെ വന്ന് മുത്തുനബിയെ സ്വീകരിച്ചു, സന്തോഷം പറഞ്ഞു, അൽഹംദുലില്ലാ. മുത്തുനബിക്ക് താമസിക്കാൻ വീട് കൊടുത്തു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിക്കൊരു ലക്ഷ്യം മദീനയിൽ ഒരു പള്ളി നിർമ്മിക്കണം, മദീനത്തൊരു പള്ളി നിർമ്മിക്കണം. അങ്ങനെയാണ് മസ്ജിദുൻ നബവി കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ, മുത്തിന്റെ റോള കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ, മസ്ജിദുൻ നബവി കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ, മുത്തിന്റെ റോള കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ. പുന്നാര ഹബീബിന്റെ പുണ്യ മദീന എന്നാണ് അണയുന്നത് യാ റസൂലേ, പുന്നാര ഹബീബിന്റെ പുണ്യ മദീന എന്നാണ് അണയുന്നത് യാ റസൂലേ, പരിശുദ്ധ കുബ്ബയെ കണ്ടിടുവാ എന്നാണ് സൗഭാഗ്യം നൽകും നബിയേ, മസ്ജിദുൻ നബവി കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ, മുത്തിന്റെ റൗള കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ. ആ മസ്ജിദുൻ നബവി കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മസ്ജിദുൻ നബിയിൽ പോവണം, പോവണതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മദീനത്തെ പള്ളി ഉണ്ടാക്കി. അൽഹംദുലില്ലാ, മദീനക്കാർ എല്ലാവിധ സപ്പോർട്ടും ചെയ്തു, എല്ലാവിധ സപ്പോർട്ടും മദീനക്കാർ. നബിയെ പള്ളി അല്ലേ, പള്ളി മസ്ജിദുൻ നബി ഉണ്ടാക്കിയ ചരിത്ര രംഗക്ക് ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ബദർക്ക് പോവാം. മസ്ജിദുൻ നബവി കഥ പറയുന്ന മദീനയിൽ നമുക്ക് ഉൾപ്പെടുത്താം. മസ്ജിദ് നബി ഉണ്ടാക്കി മദീനയിൽ വളരെ സന്തോഷത്തോടെ റാഗത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികൾ ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ. അങ്ങനെ അൽഹംദുലില്ലാ വളരെ റാഗത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ മുത്തുനബി എവിടെയല്ലേ, മദീനത്തല്ലത്. പക്ഷെ മക്കയിലെ ഈ ഖുറൈശികളെ മുത്തുനബിയെ മദീനയിൽ ഒരു സ്വൈരം കൊടുത്തില്ല. മക്കയുടെ ഏതായാലും സ്വൈരം കൊടുത്തില്ല. മക്കയിൽ അവര് ചീത്ത പറയലും ആക്രമിക്കലും ഇതന്നെ പണി. പക്ഷേ മുഹമ്മദ് മദീനത്ത് പോയിട്ട് മദീനയിൽ നല്ല സുഖമായിട്ട് നിൽക്കുക, അവിടെയും നിൽക്കാൻ പറ്റൂല, അവിടെയും മുത്തുനബിയെ നിർത്താൻ പറ്റൂല, നമുക്ക് അവിടെയും ചെല്ലണം. അങ്ങനെയാണ് മക്കയിൽ നിന്ന് ഖുറൈശികൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്താനുള്ള നീക്കുപോക്കുകൾ തുടങ്ങി. അല്ലാഹുവേ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലും നിർത്താൻ പറ്റില്ല എന്ന ഒരു കുരുട്ട ബുദ്ധി അബൂജഹലിന്റെയും ഖുറൈശികളുടെയും ബുദ്ധിയിൽ വരികയാണ്. അങ്ങനെ ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യേണ്ടി വന്നപ്പോ
മുത്തുനബിയുടെ സ്വഹാബത്തിന്റെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ 13 വർഷം മുത്തുനബി മൗനമായിട്ട് മാന്യമായിട്ട് ദീനി പ്രചരണം നടത്തി. അടിച്ചപ്പോൾ അവരെ തിരിച്ചടിച്ചില്ല. ചീത്ത പറഞ്ഞപ്പോ ഒരു വാക്ക് പോലും അവരോട് പറഞ്ഞില്ല. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിന്മയെ നന്മ കൊണ്ട് നേരിടുകയാണ്. ഏത് എതിർപ്പ് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്. മക്കാര് എന്തെല്ലാം നിലക്ക് മുത്തുനബിയെ ആക്രമിച്ചപ്പോഴും ഒന്നും മുത്തുനബി അപ്പോഴൊന്നും മറുപടി കൊടുത്തില്ലല്ലോ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ ഇനി ശത്രുക്കൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. നബിയേ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല തങ്ങളെ, കാരണം അവര് നമ്മളെ ആക്രമിക്കുകയാണ്. ഒന്ന് തിരിച്ചടിച്ചൂടേ നബിയേ, ഒന്ന് തിരിച്ചടിച്ചൂടേ റസൂലേ, ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചടിച്ചൂടേ നബിയേ. ആരംഭ റസൂലുള്ള പറഞ്ഞു, വേണ്ട മക്കളെ, നമുക്ക് തിരിച്ചടിക്കുന്ന സ്വഭാവം വേണ്ട, നമുക്ക് ക്ഷമിച്ചുകൊള്ള പറ്റില്ല. അല്ലാഹുവിന്റെ റസൂലേ, അവരെ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കാണ്ട് ഒരു സൂര്യം തരൂല. നാട്ടിന്ന് പോന്നിട്ട് ഒരു സൂര്യം തരുന്നില്ല. ഇവരിങ്ങനെ അസൂയ മൂത്തിട്ട് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടെ അസൂയ മൂത്ത പിന്നെ അങ്ങനെയാണല്ലോ. അസൂയ മൂത്ത കൊലപാതകത്തെ വരെ എത്തും അല്ലേ. അതിനൊരു അമീറുണ്ടാവും, അസൂയക്ക് ഒരു അമീറുണ്ടാവും. ഒരു അബൂജഹൽ ഉണ്ടാവും. അങ്ങനെ നാട്ടിന്ന് പോന്ന് മദീനത്തെത്തി പ്രബോധനം നടത്തിയിട്ട് നാട്ടിന്ന് പോന്നിട്ട് മുത്തുനബി സമാധാനങ്ങൾക്ക് ഒരു സ്വൈര്യം കൊടുക്കണില്ല. ഈ അസൂയക്കാരെങ്ങനെ മുട്ടി കൊടുക്കാൻ പറ്റൂലെ? പറ്റൂല, പറ്റൂല, പറ്റൂല. ഓൻ അങ്ങനെയാക്കണം, ഓങ്ങനെ മുഹമ്മദിന് അങ്ങനെയാക്കണം, അങ്ങനെയാക്കണം, അങ്ങനെയാക്കണം. അല്ലാഹുവേ, എന്നിട്ട് അവര് മീറ്റിംഗ് കൂടാ. എന്തിന്? അവര് മീറ്റിംഗ് കൂടാ മുത്തുനബിയും സുഹാബത്തിനെയും വകവരുത്താൻ വേണ്ടി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തോന വേണ്ട, കുറച്ചൊക്കെ ഒന്ന് നേരിടണം. കാരണം ഇനി നമുക്ക് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ഒരുപാട് ആളുകൾ മദീനത്ത് വന്നതിനു ശേഷം കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരില്ലേ, കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരില്ലേ. അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ബദർ എന്നാ നടന്നത്? ഹിജറ എത്ര വർഷത്തിലാ? 2nd year അല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അപ്പൊ ഇന്നലെ പറഞ്ഞൊരു വിഷയത്തില് ഒരു ചെറിയൊരു പഴവ് വന്നിട്ടുണ്ട്. പഴവ് എന്ന് പറഞ്ഞാല് ഞാൻ പേര് പറഞ്ഞെടുത്ത് മാറിയിട്ടുണ്ട്. അബൂജഹലിന്റെ രണ്ട് മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മക്കളെ അബൂജഹലിന്റെ മക്കളാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞല്ലോ. ഉത്തുബിനെയും ഉത്തൈബയെയും കുറിച്ചിട്ട്. അത് അബൂജഹലല്ല, അബൂലഹബാണ്. ഞാനത് പറഞ്ഞെടുത്ത് വെച്ചതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് അബൂജഹൽ എന്നല്ലേ അല്ലേ? അങ്ങനെ പറഞ്ഞത് എന്റെ ഭാര്യ എന്നോട് തിരുത്തി തന്നു. നിങ്ങൾ പറഞ്ഞത് അബൂജഹലാണ്, അപ്പൊ അതറിയാതെ പറഞ്ഞു പോയത് കേട്ടോ. അബൂജഹലല്ല, കാരണം അത് ലക്ഷക്കണക്കിന് ആളുകൾ ചരിത്രം പഠിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ. ജനലക്ഷങ്ങൾ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോ ചരിത്രം പഠിക്കാനാണല്ലോ. അപ്പോ അബൂലഹബിന്റെ രണ്ട് മക്കളാണ് മുത്തുനബിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചത്. അവരാണ് തൊലാക്ക് ചൊല്ലിയതും. ഇന്നലെ നമ്മളൊരു സിംഹം പിടിച്ച കഥ പറഞ്ഞില്ലേ? അത് അബൂജഹലിന്റെ മക്കളല്ല, അബൂലഹബിന്റെ മക്കളാണ് കേട്ടോ. അത് ഇൻഷാല്ലാ നിങ്ങൾക്ക് ഞാനത് തിരുത്തി പറഞ്ഞുതരാണ്. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ പറഞ്ഞത് അബൂജഹലാണ്, അബൂജഹലിന്റെ മക്കളാണ്. അബൂജഹലിന്റെ മക്കളല്ല, ആരാണ്? അബൂലഹബിന്റെ മക്കളാണ് കേട്ടോ. അത് ഇൻഷാല്ലാ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ചരിത്രം പഠിക്കാൻ ഒരുങ്ങുന്നവരോട് അത് തിരുത്തി പറഞ്ഞതാണ്. തിരുത്തണല്ലോ, കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഷാല്ലാ പഠിക്കുമ്പോൾ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പൊ അബൂജഹലല്ല, അബൂലഹബാണ്. അത് ഞാൻ പറഞ്ഞെടുത്ത് അറിയാതെ പറഞ്ഞു പോയതേക്കും. അപ്പൊ ചരിത്രത്തിലേക്ക് വരികയാണ്. ബദർ നടന്നത് ഹിജ്റ 2nd year അല്ലേ. പക്ഷേ ഹിജ്റ 2nd year എത്തുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഒളിപ്പോരുകളൊക്കെ നടന്നിട്ടുണ്ട്. ബദർ ഏറ്റവും വലുത്. പക്ഷെ ബദറിൽ എത്തുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഒളിപ്പോരുകൾ മുസ്ലിമീങ്ങളും ശത്രുക്കളും നടന്നിട്ടുണ്ട്. അഥവാ മുത്തുനബിയുടെ സ്വഹാബത്തും മറ്റുള്ളവരും നടന്നിട്ടുണ്ട്. ബദറിലേക്ക് എത്തുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിന് ചെറിയ ഉരലും കുത്തലും തോണ്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റ 1st year ആദ്യം പോയതെന്ന ഹിജ്റ 1st year റമദാനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സംഘത്തെ നിയോഗിച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ
സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിളിച്ചതാരാ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ബദറിൽ എത്തിയിട്ടില്ല കേട്ടോ, ബദർ നടക്കുന്നത് ഹിജറ രണ്ടിലാണ്, ഇത് ഹിജറ ഒന്നില് നടക്കുന്ന കാര്യം പറയണത്. ബദറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നില്ല നിങ്ങൾ ആദ്യം സംഗതി മനസ്സിലാക്കി. ചില ആളുകൾ എന്ത് ചെയ്യും, ഇസ്ലാം ബദറാണ് എന്ന് പറഞ്ഞിട്ട് ബദറും മുഹുദും തെളിവ് ഉപയോഗിച്ച് കണ്ട് കുറെ ബോംബ് എറിയാം, കുറെ കത്തിക്കുത്ത് നടത്തുക, കുറെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊല്ല, കുറെ ക്രിസ്ത്യാനികളെ കൊല്ല, ഇതൊക്കെ ബദറിന്റെ പേരും പറഞ്ഞിട്ട് ആളുകൾ നടത്തുന്നത്. പക്ഷെ ബദർ എന്താണെന്നല്ലേ ശരിക്കും പഠിക്കണ്ടേ? ബദർ എന്താണെന്നല്ലേ ശരിക്കും, ബദർ നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടൊക്കെ പഠിക്കണം. വെറുതെ ബദറിനെ കുറിച്ചിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരു മുസ്ലിം സഹോദരങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. യുദ്ധം ലക്ഷ്യം വെച്ചിട്ട് മുത്തുനബി പോയിട്ടേ ഇല്ല, മുത്തുനബി പോയിട്ടേ ഇല്ല. അങ്ങനെ ബദറും മുഹുദും തെളിവ് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നെഞ്ഞത്ത് കയറാൻ പാടില്ല നമ്മള്. ബദറും മുഹുദും തെളിവ് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ പള്ളിയിൽ പോയി ബോംബെറിയുന്നവരുണ്ട്. ബദറും മുഹുദും തെളിവ് പറഞ്ഞിട്ട് അമ്പലങ്ങൾ തകർക്കുന്നവരുണ്ട്. ബദറും മുഹുദും തെളിവ് പറഞ്ഞിട്ട് പാവപ്പെട്ട മുസ്ലിം കുടുംബത്തെ അവരെ ആക്രമിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല. ബദർ എന്താണെന്ന് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. നേരെ തിരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളെ വല്ലാതെ കൊട്ടാൻ പാടില്ല. കൊട്ടിക്കഴിഞ്ഞാൽ ബദർ അവര് തെളിവെടുക്കും എന്ന് പറഞ്ഞാൽ അവസാനം ബദറിൽ എത്തിയതുപോലെ എത്തിരുവരും. അപ്പൊ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ ശരിക്ക് നമ്മൾ പഠിക്കണം. ബദർ ശരിക്ക് പഠിക്കണം. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നേരെ ബദർ തെളിവ് പറഞ്ഞിട്ട് നമ്മൾ കുതിര കയറാൻ പാടില്ല. ബദർ അങ്ങനെ ഒരു സംഭവമില്ല. ബദറിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഉസ്താദ് ബദർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഹിജറ ഒന്നാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു. സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹംസ ഇങ്ങ വാ. ഹംസത്തുൽ കറാറ തങ്ങൾ മാഷാഅല്ലാഹ്. ബദറിന്റെ ചരിത്രം പറയുമ്പോ ഞാൻ പറഞ്ഞ രംഗക്ക് ഹംസ റളിയല്ലാഹുവിന്റെ ധീരത. ഹംസത്തുൽ കറാറ റളിയല്ലാഹു ഇസ്ലാമിന്റെ പുലിക്കുട്ടിയല്ലേ മഹാനവർകൾ? ഹംസ റളിയല്ലാഹു അല്ലേ നമ്മൾ പറയില്ലേ ഹംസ റളിയല്ലാഹു അന്നു നോക്കിയേ നിങ്ങൾ. നമ്മൾ പറയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവാണ് ഹംസ റളിയല്ലാഹു ഏറ്റവും വലിയ ധൈര്യശാലി. നമ്മളങ്ങനെയല്ലേ പറയാം അല്ലേ? നിങ്ങളോട് ഇപ്പൊ ആര് ചോദിച്ചാലും ഉമർ ഖത്താബ് തങ്ങളാണ് ഹംസ റളിയല്ലാഹു ഏറ്റവും വലിയ ധൈര്യശാലി. ഉമർ ഖത്താബ് തങ്ങൾ നമ്മൾ പറയും. പക്ഷെ ഞാൻ പറയുന്നു ഉമർ ഖത്താബ് തങ്ങൾ തന്നെയാണ്. പക്ഷെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ മുത്തുനബിയെ വധിക്കാൻ വേണ്ടി വന്നിട്ട് രംഗണ്ടായിരുന്നു. ഉമർ ഖത്താബ് തങ്ങൾ മുത്തുനബിയെ വധിക്കാൻ വേണ്ടി അന്ന് ഉമറിനെ തടഞ്ഞതാരാ? ആരാ? ഹംസ റളിയല്ലാഹു. അപ്പൊ ആരാ ധൈര്യശാലി? ആ ഹംസ റളിയല്ലാഹു മുത്തുനബിനെ വധിക്കാൻ വേണ്ടി ഉമർ തങ്ങളോട് വന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ ഉമർ വരുന്നുണ്ട്, നമുക്ക് പോവാറു. ഉമർ വരുന്നുണ്ട് പോവാന്ന് പറഞ്ഞു. സഫാ തായ് വരയിൽ ഇങ്ങനെ ഇരിക്ക, സഫാ കുന്നിന്റെ ഫോട്ടോ ഒന്നും കാണിച്ചില്ലേ? സഫാ തായ് വരയുടെ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ ഉമർ വരുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തിനൊക്കെ പേടിയായി. ഹംസ റളിയല്ലാഹു അൻഹു നേരെ വന്നിട്ട് മുത്തുനബിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഈ ഹംസയുണ്ട് ഇവിടെ, ഈ ഹംസയുണ്ട് ഇവിടെ. എന്നിട്ട് വാതിലിന്റെ സമീപത്ത് എന്നിട്ട് രണ്ട് വാതിലും രണ്ട് കൈതാ ഇങ്ങനെ കുത്തിയടന്ന് രണ്ട് കയ്യിൽ രണ്ട് വാതിലിന്റെ രണ്ട് പൊളി ഉണ്ടാകുമല്ലോ, വാതിലിന് രണ്ട് പൊളി ഉണ്ടാകുമല്ലോ, ആ പൊളിന്റെ അവിടെ രണ്ട് കൈ ഇങ്ങനെ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു വന്നപ്പോ ചോദിച്ചു, എന്തേ ഉമറെ പോന്നു ചോദിച്ചു. ഒന്നുമില്ല, ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്തേ ഉമറെ പോന്നേ. വാളുമായിട്ട് വരുന്ന ഉമർ ഖത്താബ് തങ്ങളെ മുമ്പിലേക്ക് ഒരു പുലിക്കുട്ടിയായി ഇറങ്ങി മഹാന ഹംസ റളിയല്ലാഹു അൻഹു. പറഞ്ഞു വരുന്നത് എന്തറിയോ, ഹിജ്റ ഒന്നാം വർഷം ബദറിന്റെ മുമ്പേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബാ ശത്രുക്കളെ ഇങ്ങനെ വിട്ടാ പറ്റൂല, അവര് നമ്മളെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചെറിയൊരു ടോസ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു വിളിച്ചുകൊണ്ടൊരു സംഘത്തെ നിയോഗിക്കുകയാണ്. ഹിജ്റ ഒന്നാം വർഷത്തിലാണ് സംഭവം, റമദാൻ മാസത്തിലാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു നേതാവാക്കി വെക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹംസ നമ്മുടെ മുഹാജിരികളായ സ്വഹാബത്തുമായിട്ട് നിങ്ങൾ പോവുക, അൻസാരികളല്ല മുഹാജിരികളായ സ്വഹാബത്തെ. എങ്ങോട്ടാ പോവേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷാമിൽ നിന്ന് നമ്മുടെ എതിരാളികൾ അഥവാ ശത്രുക്കൾ ഷാമിൽ നിന്ന് ഖുറൈശികൾ മക്കയിലേക്ക് മടങ്ങുന്നുണ്ട്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 300 യാത്രക്കാർ മക്കയിലേക്ക് മടങ്ങുന്നുണ്ട്. ബദറല്ല പറയുന്നത്, ബദറിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ്.
അതുകൊണ്ട് അവര് വരുന്നത് നമ്മളെ സമ്പത്തി എടുത്തിട്ടാണ് അവരെ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് അവരെ തടയണം. ഹംസ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മഹാന്മാരായ സ്വഹാബത്ത്, മുഹാജിരീങ്ങളായ സ്വഹാബത്ത് ചൊല്ലുകയാൽ ഒരു സമുദ്രതീരത്ത് അവരെ കണ്ടുമുട്ടി. സമുദ്രതീരത്ത് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അവിടെ കണ്ടുമുട്ടി. ഒരു യുദ്ധത്തിനുള്ള സന്നാഹം. അള്ളാഹുവേ, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹംസ റളിയല്ലാഹു ചെന്നു. സ്വഹാബത്തും കൂടെ ഉണ്ട്. കാരണം ഇതിങ്ങനെ വല്ലാതെ വിട്ടാ പറ്റൂല. കാരണം ഇനി ചെറിയ ചെറിയ ടോസ് അല്ലെങ്കിൽ ചെറിയൊരു എതിർപ്പെങ്കിലും കാണിക്കണം. കാരണം ഇവരിങ്ങനെ നെഞ്ഞത്ത് കയറിയാണ്. അപ്പൊ ഹംസ റളിയല്ലാഹു കണ്ടപ്പോ ഓരും ഇങ്ങനെ നിന്ന്. അപ്പോ ചെറിയൊരു തല്ലും പിടിക്കല്ല സാധ്യത അവിടെ കണ്ട്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന മജിദി ഗോത്രത്തിലെ മജിദി ഇബ്നു അംർ എന്ന് പറയുന്ന ആൾ അവിടെ ഇടപെട്ട്, ഏ നിങ്ങൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങള് ഓരോ വൈക്ക് പോട്ടെ, നിങ്ങൾ നിങ്ങളെ വൈക്ക് പോട്ടെ. ഞങ്ങളെ നേരെ ഇനി വന്നാ ഇനി വെറുതെ വിടൂല എന്നതിന്റെ അർത്ഥം, ആ മൂളലിന്റെ അർത്ഥം. അങ്ങനെ അങ്ങനെ ഹിജ്റ ഒന്നാം വർഷം ഒരു കണ്ടുമുട്ടലുണ്ടായി മുസ്ലിങ്ങളും അമുസ്ലിമീങ്ങളും. ബദറിലെത്തിയതൊക്കെ പിന്നലെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത് സോൾവ് ആയി പിരിഞ്ഞു. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തില്ല, പോലും ഇങ്ങോട്ടൊന്നും ചെയ്തില്ല, അങ്ങനെ പിരിഞ്ഞു. പിന്നെയോ വീണ്ടും ഒരു കാഴ്ച, വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടായി ഹിജ്റ ഒന്നാം വർഷം ശവ്വാൽ മാസത്തിൽ. അതെപ്പോഴാണ്? റമദാൻ മാസത്തിലാണ്. പിന്നെ രണ്ടാമതൊരു പോർവിൽ ഉണ്ടായി. എപ്പോ? ഹിജ്റ ഒന്നാം വർഷത്തിൽ തന്നെ ശവ്വാൽ മാസത്തിൽ. അതിൽ അമീർ ആരാ? മഹാനായ ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. മുത്തുനബി ഉബൈദ തങ്ങളെ വിളിച്ച് പറഞ്ഞു, ഉബൈദ നിങ്ങൾ ചെല്ലി, 60 മുസ്ലിമീങ്ങളായ സ്വഹാബത്ത് കൂടെയുണ്ട്. അതിൽ നിന്ന് മിസ്തഹ് റളിയല്ലാഹുവിന്റെ കയ്യിൽ പതാക കൊടുത്ത്, മിസ്തഹേ, മദീനയിൽ നിന്ന് 10 മൈൽ ദൂരം അകലെയുള്ള റാബി എന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. അവിടെ ശത്രുക്കൾ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലണം. അല്ലാ, മിസ്തഹ് റളിയല്ലാഹുവിനു, മിസ്തഹ് റളിയല്ലാഹുവിന്റെ കയ്യിൽ പതാക പിടിച്ചിട്ട് രണ്ടാമത് പോർവിളിക്ക് വേണ്ടി മഹാന്മാരായ സ്വഹാബത്ത്, അല്ലാഹുവേ റാബിയിലേക്ക് പുറപ്പെടുകയാണ്. ആ റാബിന്റെ സമീപത്തെത്തിയപ്പോ അഹിയാഇ ജലാശയം എന്ന് പറഞ്ഞൊരു തടാകമുണ്ട് റാബി എന്ന പ്രദേശത്ത്. ആ തടാകത്തിന്റെ സമീപത്ത് മുസ്ലിമീങ്ങളും ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹുവിന്റെ കൂടെ മുസ്ലിമീങ്ങൾ 60 സ്വഹാബത്തുണ്ട്. അബൂ സുഫിയാന്റെ കൂടെ മറ്റുള്ള ശത്രുക്കളും കൂടെയുണ്ട്. രണ്ടുപേരും തടാകത്തിന്റെ സമീപത്ത് കണ്ടുമുട്ടി ബദറിലെത്തുന്നതിന്റെ മുമ്പാണ് സംഭവം. ബദറിലേക്ക് പോകുന്നത് ഹിജ്റ രണ്ടിലാണിത്, ഹിജ്റ ഒന്നിൽ നടന്ന കാര്യമാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ആദ്യമായി രണ്ടു കൂട്ടക്കാർ ആദ്യമായി അമ്പ് നെയ്ത് വിടുകയാണ് ഇസ്ലാമിൽ. ആദ്യമായി ചരിത്രം പറയുന്ന അമ്പ് പ്രയോഗം നടത്തിയത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുമാണ്. അങ്ങനെ രണ്ടാമത്തെ പോർവിളി, രണ്ടാമത്തെ കൂടിക്കാഴ്ച, രണ്ടാമത്തെ ടോസ്. പക്ഷെ എന്തായത്? ഓല് പിന്മാറി, പിന്മാറി ഒരു പിന്മാറിപ്പോയി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു ശത്രുക്കൾ പിന്മാറിപ്പോയി. പക്ഷെ പോയപ്പോഴോ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ മുസ്ലിമീങ്ങളെ കൂടെ മദീനത്തേക്ക് പോകും. ആരൊക്കെയാ പോകുന്നത്? ഒന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ റളിയല്ലാഹു അൻഹു. മാഷാഅല്ലാഹ്. അപ്പൊ ഓൽക്ക് ഒന്നുകൂടിയും പക കൂടി, കാരണം രണ്ട് വിക്കറ്റ് പോയില്ലേ, രണ്ട് വിക്കറ്റ് അവിടെ തന്നെ പോയി. കാരണം ഇവര് വെറുതെ തോണ്ടാൻ വേണ്ടി വരികയാണ്, വെറുതെ ഇരിക്കുന്ന ആളെ പോയിക്കാണ്ട്. നമ്മൾ പറയാം വെറുതെ എന്തൊരു പഴഞ്ചൊല്ലുണ്ട്, വെറുതെ നിക്കണോനെ പോയാണ്ട് ഇങ്ങനെ തോണ്ടുക. എന്താ ചൊറിഞ്ഞ മാന്തി ചൊറിയുന്നു, അങ്ങനെ എന്തൊക്കെ പഴഞ്ചൊല്ലി പഴഞ്ചൊല്ലി എന്തോ ആവാം. അപ്പൊ പറഞ്ഞു വരുന്നത് രണ്ട് കൂടിക്കാഴ്ചപ്പോ കഴിഞ്ഞു അല്ലേ. പിന്നെയും ഹിജ്റ ഒന്നാം വർഷം ദുൽഖാദ മാസം വീണ്ടും ശത്രുക്കള് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളെ തന്നെ വിളിച്ചു, സഅദേ ഇനി നിങ്ങളുടെ നേതൃത്വത്തിലാണ് പോവേണ്ടത്. സഅദേ 20 അടികളുമായി 20 സ്വഹാബത്തുമായി സഅദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മൂന്നാമതും പോവുകയാണ്. കറാർ എന്ന താഴ്വരയിലേക്കാണ് പോകുന്നത്. കറാർ എന്ന താഴ്വര, കറാർ എന്ന താഴ്വരയുണ്ട്. ആ താഴ്വരയിലേക്ക് നിങ്ങൾ പോവണം. സഅദേ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയാണ്, ഒരിക്കലും ഒരിക്കലും കറാർ താഴ്വര വിട്ട് നിങ്ങൾ അപ്പുറം പുറത്തു പോകാൻ പാടില്ല. സഅദേ നിങ്ങൾ ഒരിക്കലും കറാർ താഴ്വര വിട്ടുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല.
അങ്ങനെ കറാറ് തായ്വരെ ലക്ഷ്യമാക്കി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 20 സ്വഹാബത്ത് പുറപ്പെട്ടു. പക്ഷേ വരുന്നത് സഅദ് തങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ശത്രുക്കൾ എല്ലാവരും മുങ്ങി. ആ കറാറ് തായ്വരന്റെ അടുക്കല് സഅദ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് സ്വഹാബത്ത് വരുന്നുണ്ട് എന്ന വാർത്ത കണ്ടിട്ട് കിട്ടിയപ്പോൾ ശത്രുക്കൾ ഒരൊറ്റ മിന്നൽ, റോക്കറ്റ് പോകും പോലെ ഒരൊറ്റ മിന്നൽ പോലെ വേറെ പക്ഷേ ശത്രുക്കളെ പിന്തുടർന്നുകൊണ്ട് പിടികൂടമായിരുന്നു സാധ്യതകൾക്ക്. അങ്ങനെ പിടിച്ചിട്ട് നീതാണ്ടല്ല പോകും അത്രയും വലിയ ഉന്ന സാധ്യതകൾക്ക്. പക്ഷെ മുത്തിനെ പേര് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ വാക്ക്? കറാറ് വിട്ടിട്ട് അതിര് വിട്ടിട്ട് പോവരുത്, ഏറിയാൽ കറാർ വരെ. കറാർ പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോവരുത് എന്ന് മുത്തുനബി പറഞ്ഞു. അതുകൊണ്ട് സാധു തങ്ങൾ പിന്മാറി, ഇല്ലെങ്കിൽ പിന്നാലെ പോയിട്ട്. അപ്പൊ ഇത് ഇത് മൂന്നാമത്തെ കണ്ടുമുട്ടലാണ്. നിങ്ങൾ ആലോചിക്കുക, മൂന്നാമത്തെ കണ്ടുമുട്ടൽ വീണ്ടും തീർന്നിട്ടില്ല. നാലാമതൊരു പോർവിളി ഉണ്ടായിട്ടുണ്ട് ബദറിൽ എത്തുന്നതിന് മുമ്പാണ് ഇതെല്ലാം. നാലാമതൊരു പോർവിളി ഉണ്ടായിട്ടുണ്ട് അല്ലാ. അത് ഹിജ്റ രണ്ടിലാണ് നടന്നത്, സഫർ മാസത്തിലാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സ്വഹാബത്ത് ഇറങ്ങിയത് അന്നാണ്. ഹിജറ രണ്ടിൽ സഫർ മാസത്തിനാണ്. പ്രിയപ്പെട്ടവരെ, വദ്ദാൻ എന്ന തായ്വരയിലേക്ക് മുത്തുനബിയും സ്വഹാബത്തും ചെല്ലുകയാണ്. വദ്ദാൻ എന്ന പേരുള്ള തായ്വരയിലേക്ക്, വദ്ദാൻ എന്ന പേരുള്ള തായ്വരയിലേക്ക് ശത്രുക്കൾ അവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അങ്ങോട്ട് ചെല്ലുകയാണ്. 70 സ്വഹാബത്താണ് കൂടെയുള്ളത്, 70 സ്വഹാബത്താണ് കൂടെയുള്ളത്. ശത്രുക്കളെ മുന്നമാക്കി, ശത്രുക്കളെ ലക്ഷ്യം വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ രണ്ട് സഫർ മാസത്തിൽ പുറപ്പെടുകയാണ്. അങ്ങനെ മുത്തുനബി പോന്നപ്പോ സഅദി തങ്ങളോട് പറഞ്ഞു, സഅദെ ഞാൻ പോയി വരാം, നിങ്ങൾ ഞാൻ വരുന്നത് വരെ മദീനയിൽ എനിക്ക് പ്രതിനിധിയായി നിൽക്കണം. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പ്രതിനിധിയായി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ വദ്ദാൻ താഴ്വരയിലേക്ക് പോവുകയാണ്. പക്ഷേ മുത്തുനബിയും സ്വഹാബത്തും വരുന്നതറിഞ്ഞപ്പോ ശത്രുക്കൾ പിന്മാറി. നാലാമത് ശത്രുക്കൾ പിന്മാറി, അവര് മുന്നോട്ട് വന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അഞ്ചാമത് വീണ്ടും ഒരു പോർവിളി ഉണ്ടായി. ബദറിന്റെ മുമ്പ് അഞ്ചാമത് വീണ്ടും ഒരു പോർവിളി ഉണ്ടായി. അത് ഹിജ്റ രണ്ടിലാണ് നടന്നത്, റബീഉൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടത്തിലുണ്ട്, 200 സ്വഹാബത്തും കൂട്ടത്തിലുണ്ട്. ചരിത്രം പറയുകയാണ്, ഖുവാത് ബൂവാത് എന്ന പേരുള്ള ഒരു മലയുടെ സമീപത്തേക്കാണ് മുത്തുനബി ചെന്നത്. അവിടെ ശത്രുക്കള് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 200 സ്വഹാബത്തും പോവുകയാണ് ബുവാത് എന്ന മലയുടെ സമീപത്തേക്ക്. പതാക ആരുടെ കയ്യിലാണെന്നറിയോ? മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. ശത്രുക്കൾ ഉമയ്യത്ത് ഇബ്നു ഖലഫ് അവന്റെ നേതൃത്വത്തിൽ 100 ഖുറൈശികളും 2500 ഒട്ടകങ്ങളും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അത് തടയാൻ വേണ്ടി ചെന്നു. പക്ഷേ അവര് വീണ്ടും അവര് രക്ഷപ്പെട്ടു. ഇങ്ങനെ 5 പോർവിളികൾ കഴിഞ്ഞു. ആറാമത്തെ പോർവിളി നടക്കുന്നത് ഹിജ്റ രണ്ടിലാണ്, ജമാഅത്തുൽ അവ്വല മാസത്തിൽ ആറാമത്തെ പോർവിളി നടക്കുകയാണ്. അതാണ് ബദറിലേക്കുള്ള വഴിത്തിരിവായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഹിജ്റ രണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 150 മുഹാജിറുമായി ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ചരിത്രം നല്ലതുപോലെ പഠിക്കണം. ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുത്തുനബി പോവുകയാണ്. ആ സമയത്ത് പതാക പിടിച്ച ദാരാ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുമാണ്. ഉദ്ദേശം ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശി സംഘത്തെ തടയണം. ഇനിയാണ് ചരിത്രം ശ്രദ്ധിക്കേണ്ടത്. ആറാമത്തെ പോർവിളി ഹിജ്റ രണ്ട് ജമാഅത്തുൽ അവ്വലില് ഉശൈറ എന്ന സ്ഥലത്തേക്ക് മുത്തുനബി സ്വഹാബത്തും പോവാ. ലക്ഷ്യം എന്താ? മക്കയിൽ നിന്ന് മുത്തുനബിയുടെയും സ്വഹാബത്തിനെയും സ്വത്ത് കൊള്ളയടിച്ച ഖുറൈശികൾ, മക്കാരായ പ്രിയപ്പെട്ട മുത്തുനബിയുടെയും സ്വഹാബത്തിനെയും സമ്പത്ത് കൊള്ളയടിച്ച ഖുറൈശികൾ
ശത്രുക്കള് ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകാം. അതെങ്ങനെ നടക്കും? അത് നിങ്ങള് സമ്മതിക്കും. അത് നിങ്ങളെ സമ്മതിച്ചു. ഇപ്പോ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഒരാൾക്കൊരു പേന കൊടുത്തു, ഞാൻ ഒരാൾക്കൊരു പേന കൊടുത്തു, ആ പേന കൊണ്ട് നമ്മളെ മുമ്പിൽ വെച്ചിട്ട് നമുക്കെതിരെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് പറ്റൂ, നമുക്കത് പറ്റൂ. നമ്മളെ സമ്പത്ത് മോഷ്ടിച്ചിട്ട് നിങ്ങളടുക്കുന്ന ഒരാൾ ഒരു ലക്ഷം റുപ്യ കട്ടുണ്ടോ? അല്ലാഹു കാക്കട്ടെ, നഷ്ടപ്പെട്ടവർക്ക് റബ്ബ് നമുക്ക് തിരിച്ചരട്ടെ. എന്നിട്ട് കട്ടുണ്ടായിട്ട് ആ കട്ട് കൊണ്ടുപോയ ആള് അപ്പുറത്ത് കച്ചവടം നടത്തുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? അവന്റെ കടി പോയി സാധനം വാങ്ങാൻ ചെയ്യാം, കച്ചവടം നടത്തിക്കടാ പറഞ്ഞാണ്ട് അങ്ങനെ ചെയ്യാം. ചെന്നിട്ട് രണ്ട് കിക്കട് കൊടുക്കില്ലയാ, അല്ലേ? മാറുമ്പോ നോക്കിയിട്ട് രണ്ട് ഇട്ടിയത് കൊടുക്കും, അങ്ങനല്ലേ ചെയ്യാം? ഇത് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെയും സ്വത്ത് അപഹരിച്ച് മുതലുകളെല്ലാം എടുത്തിട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകാണ്. കുറൈശികൾ ശത്രുക്കള് ഷാമിലേക്ക് കച്ചവടത്തിന് പോകാം. ഈ വിവരം മുത്തി നബി സല്ലല്ലാഹു മാതങ്ങൾക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹാബത്തെ നമ്മൾ ചൊല്ലണം ഉശൈറ എന്ന് പറയുന്ന സ്ഥലം. ആ ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അവരെ തടയണം സ്വഹാബ. കാരണം അവര് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് നമ്മുടെ സമ്പത്താണ് സ്വഹാബ. മക്കാരുടെ മുതലാണ്, മക്കാരുടെ മുതലാണ്, മക്കാരുടെ സമ്പത്താണ്, അതുകൊണ്ട് അത് തടയണം. അത് തടഞ്ഞേ പറ്റൂ, തടയാതിരിക്കാൻ പറ്റൂല. കാരണം എന്താ? അത് നമ്മുടെ സമ്പത്താണ്, അത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ മുതലാണ്, അത് നമുക്ക് തടഞ്ഞേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നോമ്പല്ലേ, അതൊക്കെ ഉണ്ടാവും. നോമ്പല്ലേ, കൊരഞ്ചമൊക്കെ ഉണ്ടാവും. അപ്പൊ ബാക്കി പറയാം, സാരല്ല. അപ്പൊ എവിടെത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉശൈറയിലേക്ക് പോവാണ്. കാരണം എന്താ? മക്കയിൽ നിന്ന് ശത്രുക്കൾ നമ്മുടെ സമ്പത്തെടുത്തിട്ട് അവര് കച്ചവടത്തിന് വേണ്ടി പോവാ. അപ്പോ ഇൻഷാല്ലാ അത് നടക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും ചൊല്ലുകയാണ്, ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചൊല്ലുകയാണ്. സ്വഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, നമ്മുടെ സമ്പത്തെടുത്തിട്ടാണ് അവരെ കച്ചവടത്തിന് പോകുന്നത്, നമ്മളെ സമ്പത്തെടുത്തിട്ടാണ് അവരെ കച്ചവടത്തിന് വേണ്ടി പോകുന്നത്, അതുകൊണ്ട് അവരെ തടയണം. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും ഉശൈറായും എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മുത്തുനബിയുടെ കൂടെ 150 മുഹാജിറുകളായ സ്വഹാബത്താണുള്ളത്. അന്നും പതാക പിടിച്ചത് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ അന്നും പതാക പിടിച്ചത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും ഉശൈറായും എന്ന് പറയുന്ന സ്ഥലത്ത് ശത്രുക്കളെ തടുക്കാനെത്തി. പക്ഷെ എന്ത് ചെയ്തു? ഈ വിവരം ശത്രുക്കൾ അറിഞ്ഞപ്പോ ശത്രുക്കൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അല്ലാ അബു, ഇനി ബദറിലേക്ക് തുടങ്ങട്ടോ, ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണം. ആറാമത്തെ പ്രാവശ്യം ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തുനബിയും സ്വഹാബത്തും ഖുറൈശികളെ ശത്രുക്കളെ തടയാൻ ചെന്നു. തടയാൻ ചെന്നത് എന്തിനാ? മക്കാരെ സമ്പത്തെടുത്തിട്ട് കച്ചവടം നടത്തിയിട്ട് ആ പണം കൊണ്ട് മുത്തുനബിയെയും സ്വഹാബത്തിനെയും വകവരുത്താണ് അവരെ ലക്ഷ്യം.
അപ്പൊ അത് പറ്റൂല, അത് നടത്താൻ പറ്റൂല. ഉടനെ തന്നെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും ഉശൈറയിൽ ചെന്ന് ശത്രുക്കളെ തടുക്കാൻ വേണ്ടി. പക്ഷേ ഓൽ എന്ത് ചെയ്ത്, മുത്തു നബി അവിടെ എത്തിയപ്പോഴേക്കിന് ഓല് ഷാമിലേക്ക് രക്ഷപ്പെട്ടു. ഓല് ഷാമിൽ രക്ഷപ്പെട്ടു. അല്ലാഹ് ഷാമിലെത്തി. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ നബിയേ, ഓല് ഷാമിൽ എത്തിയല്ലോ, ഓല് കച്ചവടത്തിന് പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാം? നമുക്ക് കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചോക്കാം. അങ്ങനെ വിശ്രമിച്ച് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോഴും അവര് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് മദീനത്ത് പോവാം, പക്ഷേ അവര് മടങ്ങി വരും, അവരെ നമ്മൾ വിടാൻ പാടില്ല. അവര് മടങ്ങി വരും, അവര് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. ശത്രുക്കൾ ഇപ്പൊ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി കാണാം. മുത്തുനബിയുടെ വലയിൽ പിടികൊടുക്കാതെ അവര് രക്ഷപ്പെട്ടു. പക്ഷേ അവര് മടങ്ങി വരുമല്ലോ, മടങ്ങി വന്നിട്ട് മക്കത്ത് പോവലോ, അവിടെ വെച്ചിട്ട് നമുക്ക് അവരെ തടയണം. അതാണ് പ്രിയപ്പെട്ടവരെ ബദറിന്റെ തുടക്കം. ബദറിന്റെ തുടക്കം അതാണ്. അല്ലാ അവരെ തടയണം. തടഞ്ഞിട്ടോ നമ്മുടെ സമ്പത്ത് നമുക്ക് വാങ്ങാം, കോലി എടുത്തോട്ടെ, നമുക്ക് നമ്മുടേത് വാങ്ങണം. അത്ര ഉള്ളു ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അവിടെ ഇരിക്കുകയാണ്. അല്ലാഹുവേ കുറച്ചു നേരം അവരെ വിശ്രമിക്കുകയാണ്. അങ്ങനെ വിശ്രമിച്ച് കഴിഞ്ഞ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ വിളിച്ച്, സ്വഹാബാ നമുക്ക് പോവാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിലത്ത് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അന്നാണ് മുത്തു നബി വിളിച്ച്, മണ്ണിന്റെ പിതാവേ നീച്ചയാണ്. ആരേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് വിളിച്ച മണ്ണിൽ ഇങ്ങനെ കിടന്നുറങ്ങാ അലി റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കാത്തു ക്ഷീണം കണ്ട് ഉറങ്ങിയതാണ്. അപ്പൊ മുത്തുനബി വിളിച്ചു, യാ അബാ തുറാബക്കും എഴുന്നേക്ക്. അന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി തങ്ങളെ തമാശക്ക് യാ അബാ തുറാബ് എന്ന് വിളിച്ചത്. പറഞ്ഞു വരുന്നത്, അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ശത്രുക്കള് മുത്തുനബിയുടെ സമ്പത്തുമായി, സ്വഹാബത്തിന്റെ സമ്പത്തുമായി ശത്രുക്കള് മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ടുണ്ട്. ഇനി കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്ക് അവര് പിടിക്കണം. ഇതിനിടക്ക് മദീനത്ത് ഒരു സംഭവം ഉണ്ടായി. മുത്തുനബി മദീനത്തേക്ക് മടങ്ങി വന്നല്ലോ. ഇതിനിടക്ക് മദീനത്ത് മറ്റൊരു സംഭവം എന്താ നിങ്ങക്ക്? ഖുറൈശികളുടെ പ്രമുഖൻ അഥവാ ശത്രുക്കളുടെ ഒരു നേതാവായ ഖുർസ് ഇബ്നു ജാബിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഹൈവാൻ എന്ത് ചെയ്തു? ഓനും കുറച്ച് ടീമും മദീനത്തേക്ക് ആരറിയാതെ വന്നു. മദീനത്ത് വന്നിട്ട് മുസ്ലിം മുത്തുനബിയും സ്വഹാബത്തിന്റെയും സ്വഹാബത്തിന്റെയും അൻസാരികളെ വീടൊക്കെ അങ്ങ് തകർത്ത് വീടൊക്കെ തകർത്ത് ഒട്ടകങ്ങളൊക്കെ കൊള്ളയടിച്ച് മുത്തുനബിയുടെ സ്വഭാവത്തിന്റെയും സമ്പത്തിനെ ഇല്ലാതെ യാക്കണം എന്ന നിയത്ത് വെച്ചുകൊണ്ട് ഖുറൈശികളിൽ നിന്ന് ചില ആളുകൾ മദീനത്ത് വന്നിട്ട് വീടൊക്കെ കൊള്ളയടിച്ച് അല്ലാ മുത്തുനബിയും സ്വഹാബത്തും അവിടെ എത്തിയപ്പോ തന്നെ ഓലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഒരു പേടിയാണ്, പേടി നല്ലോണം നല്ലോണം മനസ്സ് കുടുങ്ങിയാണ്. ഓല് രക്ഷപ്പെട്ടു. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഇനി അവരെ വെറുതെ വിടാൻ പറ്റൂല. സ്വഹാബാ ഇനി നമുക്ക് ഉശൈറയിലേക്ക് തന്നെ മടങ്ങി പോവണം. കാരണം ശത്രുക്കളെ ഷാമിലാണ് ഇപ്പൊ ഉള്ളത്. ഷാമിലെ കച്ചവടം കഴിഞ്ഞ് അവരെ മടങ്ങി വരുന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ജാഗ്രതയോടെ കണ്ണിങ്ങിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ഉടനെ തന്നെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് രണ്ട് സ്വഹാബത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. അല്ലാഹുവേ രണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് മുത്തു റസൂലുള്ള പറഞ്ഞു, മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സ്വഹാബത്തിനെയും വിളിക്കുകയാണ്. ഈ രണ്ട് സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ ശത്രുക്കളെ കുറിച്ച് രഹസ്യമായി വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് വരിക. അവര് എവിടെയാണുള്ളത്, അവര് എവിടെ എത്തിയിട്ടുണ്ട്, അവര് മടങ്ങി മക്കയിലേക്ക് പോന്നിട്ടുണ്ടോ എന്നെല്ലാം നിങ്ങളെ അന്വേഷിക്കണം. സ്വഹാബാ ചരിത്രം പറയുന്നു, ബസ്ബസ് ഇബ്നു അംറ റളിയല്ലാഹുവിനെയും മുത്തുനബി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അവര് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഷാമിൽ നിന്ന് ശത്രുക്കൾ ഖുറൈശികൾ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി തൽഹത്ത് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, ബസ്ബസ് ഇബ്നു അംറ റളിയല്ലാഹു അൻഹു രഹസ്യമായി ചെല്ലുകയാണ്. അപ്പോഴാണ് അല്ലാഹ് ഷാമിൽ നിന്ന് കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചു എന്ന വിവരം കിട്ടുന്നത്. അല്ലാഹുവേ 1000 ഒട്ടകങ്ങളുണ്ട്,
ആയിരം ഒട്ടകങ്ങളുള്ള വൻ കാഫില സംഘം, വൻ കച്ചവട സംഘം ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത ഈ പ്രിയപ്പെട്ട സ്വഭാവത്തറിയുകയാണ്. 30, 40, 70 ആളുകളിൽ അവരെ കൂടെയുണ്ട്. അവർക്ക് നേതൃത്വം നൽകുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തില് 1000 ഒട്ടകങ്ങളുള്ള ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് അവര് തിരിച്ചു പോകുന്നുണ്ട് നബിയേ. സ്വഹാബത്ത് വന്ന് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബ ഇത് അല്ലാഹു നമുക്ക് തന്ന അവസരമാണ്. സ്വഹാബ ഇത് അള്ളാഹു നമുക്ക് തന്ന അവസരമാണ്. സ്വഹാബാ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത് അള്ളാഹു നമുക്ക് തന്ന അവസരമാണ്. ആദിഹി ഐറു ഖുറൈശും ഫീഹാ അംവാലുഹും ഫഖ്റുജു ഇലൈഹാ ലഅല്ലല്ലാഹ അയ്യും ഫലികൂമുഹാ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബ ഇത് അല്ലാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുതന്ന അവസരമാണ്. ഇത് അല്ലാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുതന്ന അവസരമാണ്. ഇത് അല്ലാഹു നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്ന അവസരമാണ്. നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് ശത്രുക്കള് മക്കളെ നിന്ന് ഷാമിൽ പോയി കച്ചവടം നടത്തി ആ കച്ചവട ചരക്കുകളും ലാഭങ്ങളുമായി അവരെ മക്കയിലേക്ക് മടങ്ങി വരുന്ന വിവരം നമുക്കിതാ ലഭിച്ചിരിക്കുന്നു സ്വഹാബാ. അതുകൊണ്ട് നമുക്കവരെ പിടികൂടണം സ്വഹാബാ, നമുക്കവരെ തടഞ്ഞു നിർത്തണം സ്വഹാബാ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ബദറിലേക്ക് പോകുന്നത്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച് മീറ്റിംഗ് കൂടി സ്വഹാബത്തെ നമുക്ക് പോവാനായിട്ടുണ്ട് സ്വഹാബ, അല്ലാഹു നമുക്കതിനുള്ള സമ്മതം തന്നിട്ടുണ്ട് സ്വഹാബ. അല്ലാഹ് അങ്ങനെയാണ് മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു എന്താ നിങ്ങൾ അഭിപ്രായം പറയും, നമുക്ക് പോവണം, പോവണം, നമുക്ക് പോയിട്ട് അവരെ തടയണം. കാരണം അവരുടെ കയ്യിലുള്ളത് മുഴുവനും നമ്മുടെ മുതലാണ്. നമ്മുടെ മുതൽ കൊള്ളയടിച്ചിട്ട് കച്ചവടം നടത്തി ആ കച്ചവട സാധനങ്ങളുമായി ശത്രുക്കൾ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ഒരുപാട് തവണ അവര് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ. ഇനി അവര് രക്ഷപ്പെടാൻ പാടില്ല, ഇനി നമുക്ക് അവരെ പിടികൂടണം. അങ്ങനെയാണ് പ്രിയപ്പെട്ട ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ഒരുമിച്ച് കൂടി അവര് മീറ്റിംഗ് കൂടി എന്തിനെ? ബദറിലേക്ക് പോകണം. ശത്രുക്കളെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അല്ലാഹ് ആ വിവരം അറിയണം. അല്ലാഹ് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, അവരെ വിവരം അറിയാൻ വേണ്ടി പോയ സ്വഹാബത്ത് കണ്ടെത്തിയ രഹസ്യങ്ങൾ എന്തൊക്കെയാ? 1000 ഒട്ടകങ്ങൾ അവരെ കൂടെയുണ്ട്. 1000 ഒട്ടകങ്ങൾ അല്ലാഹുവേ 50,000-ലേറെ ദീനാറിന്റെ വലിയ കൂമ്പാരങ്ങളുണ്ട്. പക്ഷേ ഈ സമ്പത്തിന്റെ ഒക്കെ കൂടെ 40 ആളുകളാണ് കൂടെയുള്ളത്. എങ്ങനെ എങ്ങനെ? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവടം സംഘം ഷാമിൽ നിന്ന് തിരിച്ചു വരുന്നത്. എങ്ങനെ? 1000 ഒട്ടകങ്ങൾ കൂടെയുണ്ട്. 1000 ഒട്ടകങ്ങൾ എന്തുണ്ട്? കൂടെയുണ്ട്. അതോടുകൂടെ 50,000-ലേറെ ദീനാറിന്റെ വലിയ കൂമ്പാരങ്ങൾ കച്ചവടം നടത്തി അതിൽ നിന്ന് ലഭിച്ച വലിയ കൂമ്പാരങ്ങൾ അവർ കൂടെയുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒക്കെ കൂടെ 40 ആളുകൾ ഉണ്ടാവുള്ളൂ. ഇത് കിട്ടിയ ഒരു കൊറേ പോലെ നമ്മളെ നെഞ്ചത്ത് കയറിയല്ലോ. ഇത് അല്ലാഹു നമ്മുടെ മുമ്പിൽ തരുന്ന നല്ലൊരു ചാൻസ്, നല്ലൊരു അവസരം. 1000 ഒട്ടകങ്ങളെ കൂടെ 40 ആളുകൾ ഉണ്ടാവുമ്പോ ഓരെ നമുക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കാലോ. ഇത് അല്ലാഹു തന്നൊരു അവസരം, അതുകൊണ്ട് നമുക്ക് പുറപ്പെടണം. അല്ലാഹ് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശത്രു സംഘത്തെ പിടികൂടാൻ, അവരെ തടഞ്ഞു വെക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, ഇനിയാണ് ബദർ തുടങ്ങുന്നത്, ഇനിയാണ് ചരിത്രം തുടങ്ങുന്നത്. ഈ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുത്തുനബിയും സ്വഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ പറഞ്ഞു.
മുത്തുനബിയും സ്വഹാബത്തും അനുഭവിച്ച പീഡനങ്ങളെ നമ്മൾ പറഞ്ഞു. മുത്തുനബിയും സ്വഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങളും പട്ടിണികളും, മുത്തുനബി ആക്രമിച്ചതും മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും വീട് ആക്രമിച്ചതും സമ്പത്ത് കൊള്ളയടിച്ചതും സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞതും ബിലാൽ റളിയല്ലാഹു അൻഹു മണലാരുണ്യത്തിൽ ഇട്ട് ഉമയ്യത്ത് അടിച്ചതും സുമയ്യ ബീവിയെയും അമ്മാർ റളിയല്ലാഹുവിനെയും അബ്ദുല്ലാഹി തങ്ങളെയും സുമയ്യ ബീവിയുടെ ഭർത്താവ് യാസ് റളിയല്ലാഹുവിനെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ചരിത്രങ്ങൾ, ഖുറൈശികൾ അവിടുത്തെ ശത്രുക്കൾ കൊലപ്പെടുത്തിയ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് സങ്കടങ്ങൾ അവർ അനുഭവിച്ചില്ലേ? മദീനത്ത് വന്ന മദീനയിലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു. എന്നിട്ടും മുത്തുനബി ഒന്നും ശത്രുക്കളോട് എതിർത്തില്ല. അവസാനം അതിന്റെ മുമ്പ് ആറ് പോർവികള് ആറോ ഏഴോ പോർവിളികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പോർവിൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, പക്ഷെ പരസ്പരം കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോഴൊന്നും ഇനി പഴയ കളി നടക്കൂല, ഞങ്ങളെ കൂടെ ആളുണ്ട്, ഞങ്ങളെ കൂടെ റബ്ബിന്റെ സഹായമുണ്ട്, പഴയ കളി നടക്കൂല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആറ് തവണ ആറോ ഏഴോ തവണ പരസ്പരം പോർവിളി നടത്തി. ചരിത്രം പറയുന്നുണ്ട് ഈ പോർവികളെല്ലാം സ്വഹാബത്തിന് ഈമാന്റെ കരുത്ത് പകരാണ്, ബദറിലേക്കുള്ള ഒരു പ്രാക്ടീസ് ആണ് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ കരുത്ത് ചോർന്നു പോവാതിരിക്കാനുള്ള പ്രാക്ടീസ് സ്വഹാബത്തിന് അല്ലാഹു നൽകിയതാണ്. അങ്ങനെ അൽഹംദുലില്ലാ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച ശത്രുക്കളെ കച്ചവട ചരക്കുമായി ആയിരം മൊട്ടകങ്ങളുമായി അമ്പതിനായിരത്തിലേറെ വലിയ ദീനാറിന്റെ കൂമ്പാരങ്ങളുമായി ഷാമിൽ നിന്ന് അവർ മക്കയിലേക്ക് തിരിച്ചു എന്ന വാർത്തറിഞ്ഞപ്പോൾ നാൽപ്പത് ആളുകളെ ഉള്ളൂ. ഈ ഒരു ചാൻസ് ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അവരെ തടയാൻ വേണ്ടി ഒരായുധങ്ങളുമില്ല അവരെ തടയണം, അവരെ തടഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോണേ. കാരണം ഈ നാൽപ്പാൾക്കാരോട് എങ്ങനെ യുദ്ധം ചെയ്യാനാ? ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. അവരെ തടഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് സമ്പത്തി എടുക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ട്, നമ്മുടെ സമ്പത്തിനെ എടുക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ട് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും പുറപ്പെടുകയാണ്. 313 സ്വഹാബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ. മുസ്ലിമീങ്ങൾ എല്ലാവരും തയ്യാറാവുകയാണ്. 313 സ്വഹാബത്തുണ്ട്. ഫജ്ർ സാദിഖ് എന്ന ചരിത്രം പറയുകയാണ്, 313 സ്വഹാബത്താണ്. അതിൽ നിന്ന് 64 ആളുകൾ മുഹാജിറുകളായ സ്വഹാബത്താണ്, ബാഹി അൻസാരികളായ സ്വഹാബത്താണ്. മൂന്ന് കുതിരകളാണ് സ്വഹാബത്തിന്റെ കൂടെയുള്ളത്. മുസ്ലിമീങ്ങളെ മുത്തുനബിയുടെ കൂടെ മൂന്നേ മൂന്ന് കുതിരകളാണ്. അതിൽ നിന്ന് ഒന്നാമത്തത് മഹാ കുതിരയാണ്. രണ്ടാമത്തത് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്. മൂന്നാമത്തത് മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്. ഇങ്ങനെ മൂന്ന് കുതിരകളാണ് മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും കയ്യിലുള്ളത്. 70 ഒട്ടകങ്ങളാണ് പ്രിയപ്പെട്ടവരെ, 70 ഒട്ടകങ്ങളാണ് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുള്ളത്. 313 സ്വഹാബത്ത്, 70 ഒട്ടകങ്ങള്, മൂന്ന് കുതിരകള്, ഇവകളുമായിട്ടാണ് ശത്രുക്കളെ തടയാൻ വേണ്ടി. ആയുധങ്ങളൊന്നും കയ്യിലില്ല, കാരണം ഒരിക്കലും ഒരു യുദ്ധം ലക്ഷ്യം വെച്ച് മുത്തുനബി പോയിട്ടില്ല. ഒരു യുദ്ധം ചെയ്യണം, അവരെ തകർക്കണം, അവരെ വധിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുത്തുനബി ഇന്നവരെ ബദറിലേക്ക് മുത്തുനബിയും സ്വഹാബത്തും പോയിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്. അവരെ തടഞ്ഞിട്ട് നമ്മുടെ സമ്പത്ത് നമുക്ക് വാങ്ങണം, അങ്ങനെയാണ് ബദറിലേക്ക് പോകുന്നത് ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് ബദറിലേക്ക് പോകുന്ന മനോഹരമായ രംഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ബദറിന്റെ പാട്ട് പാടിയിട്ട് നാളെ നിങ്ങൾക്ക് ഞാൻ ആ ചരിത്രം പറഞ്ഞു തരും. ബദറിന്റെ സുന്ദരമായ ഗാനങ്ങൾ നാളെ നിങ്ങൾക്ക് കേൾക്കാം. ബദറിന്റെ മനോഹരമായ പാട്ട് പാടിയിട്ട് മുത്തുനബിയും സ്വഹാബത്തും ബദറിലേക്ക് പോയ മനോഹരമായ രംഗങ്ങള്. റമദാനിനാവിന്റെ കുടുംബങ്ങളെ, പരിശുദ്ധ റമദാനിലാണ് മുത്തുനബി പോകുന്നത്. പരിശുദ്ധ റമദാനിലാണ് മുത്തുനബിയും സ്വഹാബത്തും ബദറിലേക്ക് പോകുന്നത്.
ബദറിലേക്ക് പോയപ്പോ എന്തെല്ലാം അനുഭവങ്ങളാണ് സുഹാബത്തിന് വന്നത്, എന്തെല്ലാം ക്ഷീണങ്ങളും എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് സുഹാബത്തിന് വന്നത്. എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹാബത്തും സഹിച്ചില്ലേ, എല്ലാ മുത്തു നബിയും സുഹാബത്തും സഹിച്ചില്ലേ. ഒന്നിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. അവസാനമതാ 313 സുഹാബത്തും 70 ഒട്ടകങ്ങളും 3 കുതിരകളുമായി മുത്തു നബി ബദറിന്റെ രണാങ്കളത്തേക്ക് പുറപ്പെടുകയാണ്. യുദ്ധം ലക്ഷ്യമല്ല, യുദ്ധം ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ല. യുദ്ധം ലക്ഷ്യം വെച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുന്നത്. ഒരിക്കലും ഒരു യുദ്ധം ലക്ഷ്യം വെച്ചിട്ടല്ല. സമാധാനത്തോടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ രണാങ്കളത്തേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ബദറിന്റെ രണാങ്കളത്തേക്ക് പോകുന്ന രംഗങ്ങളെല്ലാം നാളെ പ്രിയപ്പെട്ടവരെ റമദാനിലാവിന്റെ 1 മണിക്ക് ആരംഭിക്കുന്ന ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ഇൻഷാല്ലാഹ് പറഞ്ഞു തരാം കേട്ടോ. ഇന്നിപ്പോ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ബദറിലേക്ക് പോകുന്ന രംഗം ഒരു ചരിത്രം പറഞ്ഞിട്ട് നിർത്താന്ന് കരുതിയേ. നമ്മ തൊണ്ടക്ക് വയ്യ, നോമ്പൊക്കെ അല്ലേ. അപ്പോ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോ നല്ല പണി കിട്ടും. അതുകൊണ്ട് നാളെ പറഞ്ഞാ പോരെ, ബദറിലേക്ക് പോകുന്ന രംഗം നാളെ പറഞ്ഞാ പോരെ. നാളെ പറയാട്ടോ, നാളെ 1 മണിക്ക് ഇൻഷാല്ലാഹ് തുടങ്ങും. 1 മണിക്ക് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കും. ദുആ മജ്‌ലിസ് 1 മണിക്ക് ആരംഭിക്കും. ദിക്റൊക്കെ ചൊല്ലിയിട്ടില്ല, ദുആ 1 മണിക്ക് ആരംഭിക്കും ഇൻഷാല്ലാഹ്. നീണ്ട 1 മണിക്കൂറുള്ള ദിക്റും ദുആയിലും റമദാൻ ഇലാവിന്റെ കുടുംബങ്ങളൊക്കെ പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കണം ഇൻഷാല്ലാഹ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ.